ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടിയാണ് വോട്ട് വോട്ടെട്ടിമറി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എക്കാലവും ഇത്തരം ആരോപണങ്ങൾ തലമുക്കാറുണ്ടെങ്കിലും ഇത്തവണ അതിന്റെ ആഘാതം കൂടുതലായിരുന്നു അതിന്റെ പ്രധാന കാരണം ചരിത്രത്തിൽ ആദ്യമായി കേരള രാഷ്ട്രീയ സമാവക്യത്തിൽ വലിയ മാറ്റം സംഭവിച്ചു എന്നതാണ് അതായത് ബി ജെ പി ചരിത്രത്തിലാദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് സ്വന്തമാക്കി എന്നത് എഴുപതിനായിരത്തിൽ പരം വോട്ടുകൾ എങ്ങനെ ബി ജെ പിക്ക് അധികം ലഭിച്ചു എന്നതും ആലപ്പുഴ തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങളിലെ വോട്ട് ശതമാന വർധനവും ബി ജെ പിയുടെ രണ്ടാം സ്ഥാനത്തേക്കുള്ള കുതിപ്പും കേരളത്തിലെ പ്രബല മുന്നണികളെ ഇരുത്തി ചിന്തിപ്പിച്ചിരുന്നു ശേഷം നടന്ന വിലയിരുത്തലിലാണ് വോട്ടട്ടിമറിയും വോട്ട് ചേർക്കലുമെല്ലാം ചർച്ചയാകുന്നത് മൂന്നിടങ്ങളിലേക്കുള്ള വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാനിരിക്കുന്നത് വയനാട് ചേലക്കര പാലക്കാട് ഇടതുപക്ഷം വാതു വരാതെ പോരാടുമെന്ന് ആവർത്തിക്കുമ്പോഴും വയനാട്ടിലൊഴികെ ഇടത് കളത്തിലില്ല എന്ന് തന്നെ കാണാൻ സാധിക്കും പാലക്കാട് കോൺഗ്രസും ബി തമ്മിൽ മത്സരം കടുക്കും പ്രിയങ്ക പ്രഭാവം അലട്ടിയില്ല എങ്കിൽ ബി ജെ പിക്ക് പ്രതീക്ഷയും കൂടുതലാണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ വോട്ട് അട്ടിമറി ആരോപണമുയർന്നത് കോൺഗ്രസിനെയും ബി ജെ പിയേയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടെട്ടിമറിക്കാൻ കോൺഗ്രസുമായി ബി ജെ പി ഔദ്യോഗിക വിഭാഗം രഹസ്യ ധാരണയായി എന്ന് ശോഭാ സുരേന്ദ്രൻ പക്ഷം ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചിരുന്നതാണ് സ്ഥാനാർത്ഥിയാകാൻ രംഗത്തിറങ്ങിയ സംസ്ഥാന നേതാവായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിരിച്ച പതിനാല് കോടി എന്ന ആക്ഷേപം ശക്തമായതോടെ ഇത് നിർത്തിവെച്ചു ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരന് തന്നെ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകിയതും വിവാദമായിരുന്നു സംസ്ഥാന നേതാവും കോൺഗ്രസ് മുൻ എം എൽ എയും വലിയ അടുപ്പക്കാരുമാണ് ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് വേറെ ആര് സ്ഥാനാർത്ഥിയായാലും വോട്ട് മറിക്കാൻ ധാരണയായത് എന്നാണ് പരാതിയിലുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ബി ജെ പിക്ക് വോട്ട് മറിച്ചു എന്ന ആക്ഷേപം ആദ്യം മുതലേ വരുന്നുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരൻ പരാജയപ്പെട്ടത് വോട്ടിലെ ഭിന്നത മൂലമാണെന്ന് മുരളീധരൻ തന്നെ അഭിപ്രായപ്പെടുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇക്കാര്യം ബോധ്യപ്പെടുകയും ചെയ്തതാണ് മാത്രമല്ല തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് മുൻ എം പി എന്നിവരെല്ലാം ചേർന്ന് ബി ജെ പിക്ക് വോട്ട് മറിച്ചു എന്ന ആരോപണവും കോൺഗ്രസ് അണികൾ തന്നെ ഉന്നയിച്ചിരുന്നതുമാണ് പരാതിപ്പെട്ടിരുന്നതുമാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം സംഘപരിവാറിന് തൃശൂരിൽ നട തുറന്നുകൊടുത്തത് ഡി സി സി അധ്യക്ഷനായ ജോസ് വള്ളൂരും ജില്ലയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാനുമായ ടി എൻ പ്രതാപനുമാണ് എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ എ എ മുഹമ്മദ് ഹാഷിം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നത് ഡി സി സി ഓഫീസ് മതിലിലും പ്രസ് ക്ലബ്ബ് പരിസരത്തും ടി എൻ പ്രതാപൻ സംഘപരിവാർ ഏജന്റാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്ററുകളും പതിപ്പിച്ചിരുന്നു പ്രതാപനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നതാണ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കെ സി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷൻ സിറ്റിംഗ് നടത്താനിരിക്കെയായിരുന്നു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ടി എൻ പ്രതാപൻ ഗൾഫി ടൂർ നടത്തി ബിനാമി കച്ചവടങ്ങൾ നടത്തിയെന്നാണ് ആരോപണമുണ്ടായിരുന്നത് സേവ് കോൺഗ്രസ് ഫോറത്തിന്റെ പേരിലാണ് പോസ്റ്റർ പ്രകചരിച്ചത് ടി എൻ പ്രതാപൻ സംഘപരിയാർ ഏജന്റാണ് എന്നും ആക്ഷേപമുണ്ടായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ട് കൊടുക്കൽ വാങ്ങാൻ പതിവാണേന്നാണ് തൃശൂർ കോൺഗ്രസ് കൈയ്യഞ്ഞ് സഹായിച്ചതിൽ പാലക്കാട് ബി ജെ പിയും ഒന്ന് കണ്ണടയ്ക്കുകയാണ് ഇപ്പോഴത്തെ ധാരണ പരസ്പര ധാരണയോടുള്ള ശക്തമായ പോരാട്ടമെന്നും പറയാം ശോഭാ സുരേന്ദ്രന്റെ ഇപ്പോഴത്തെ പരാതി സത്യമെന്ന് തെളിഞ്ഞാൽ ഇതാണ് ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യമെന്ന് വിലയിരുത്താനാകും